ഇന്ത്യൻ റിസർവ് ബാങ്കും കണ്ണൂർ ജില്ലയിലെ വളപട്ടണവും തമ്മിലൊരു ബന്ധമുണ്ട്. ദക്ഷിണേന്ത്യയിലെ പഴയതും കീറിയതും ഉപയോഗയോഗ്യമല്ലെന്ന് റിസർവ് ബാങ്ക് കണ്ടെത്തുന്നതുമായ നോട്ടുകളെത്തുന്നത് വളപട്ടണത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു. ഇത് വിശ്വസിച്ചില്ലെങ്കിൽ രാജ്യത്ത് നോട്ടു നിരോധനം ഏർപ്പെടുത്തിയ സമയത്ത് നിരോധിച്ച 500-ന്റെയും 1000-ന്റെയും നോട്ടുകളെത്തിയതും വളപട്ടണത്താണെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കഥയാകും. ആ കഥ അറിയണമെങ്കിൽ 1944 വളപട്ടണത്ത് AK ഖാദർകുട്ടി സ്ഥാപിച്ച വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് കമ്പനിയെ കുറിച്ച് അറിയണം. ഏഷ്യയിൽ രണ്ടാമത്തേതും ഇന്ത്യയിൽ ആദ്യത്തേതുമാണ് ഈ പ്ലൈവുഡ് ഫാക്ടറി. റിസർവ് ബാങ്ക് ഉപേക്ഷിക്കുന്ന കറൻസി നോട്ടുകൾ വാങ്ങിപ്പൊടിച്ച് കുഴമ്പ് രൂപത്തിലാക്കും. അത് പിന്നീട് പ്ലൈവുഡ് ആക്കി മാറ്റും. യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും വളപട്ടണത്തെ ഫാക്ടറിയിൽ ഇന്ത്യൻ കറൻസി പൊടിച്ച് നിർമ്മിച്ച പ്ലൈവുഡ് സീറ്റിലാണെന്ന് പറഞ്ഞാൽ അതും വിശ്വസിച്ചേ മതിയാകൂ. നമ്മുടെ KSRTC ബസ്സിലെ സീറ്റുകൾക്കും ലോറികളുടെ പ്ലാറ്റ്ഫോമുകൾക്കും പല കമ്പനികളും നിർമ്മിക്കുന്ന ട്രാൻസ്ഫോമറുകളിലെ ഇൻസുലേറ്ററുകൾക്ക് പോലും വളപട്ടണത്ത് പൊടിക്കുന്ന നോട്ടിന്റെ മണമുണ്ട്. ഇതെല്ലാം നാട്ടുകാർക്കും ഇവിടെ ജോലി ചെയ്യുന്ന 1000-ത്തോളം തൊഴിലാളികൾക്കും അറിയാമെങ്കിലും അങ്ങനെ പരസ്യമായി പറയാൻ പാടില്ലെന്ന് കമ്പനി ഉടമകൾ പറയും. ഞങ്ങളെ പ്രോഡക്ട്സ് ഏകദേശം 22 രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. അതൊരു 40% ഞങ്ങളെ വിറ്റുവരവ് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാറുള്ളൂ. ബാക്കിയൊക്കെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഒരുപാട് ഞങ്ങളെ ഡിപ്പോസിലും ഡീലേഴ്സിൻ്റെ ത്രൂ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ കസ്റ്റമേഴ്സ് ഗവൺമെൻറ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ലൈക്ക് റെയിൽവേസ്, ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ, അങ്ങനത്തെ ഗവൺമെൻറ് ആൻഡ് ക്വാസി ഗവൺമെൻറ് യൂണിറ്റ്സ് ആണ് ഞങ്ങളുടെ മെയിൻ കസ്റ്റമേഴ്സ്. നോട്ട് എത്തിക്കുന്നത് മുതൽ പൊടിച്ച് പൾപ്പാക്കുന്നത് വരെ കർശന നിബന്ധനകളോടെയാണ്. നോട്ട് മാത്രമല്ല പ്ലൈവുഡ് നിർമ്മിക്കാൻ മരത്തടിയും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ കറൻസി നോട്ടിലെ കൗതുകം മലേഷ്യയിൽ നിന്ന് കപ്പൽ വഴി എത്തിക്കുന്ന മരത്തടിക്കില്ലല്ലോ. ഇതുപോലെ ഒരു ഡൈവേഴ്സ് ഫാക്ടറി വേർ 100% യൂട്ടിലൈസേഷൻ ഓഫ് വുഡ് ഉള്ള ഒരു ഫാക്ടറി വേറെ കാണില്ല എനിക്ക് തോന്നുന്നു. ഇന്ത്യയിലോ ഏഷ്യയിലോ വേറെ കാണില്ല. ഇവിടെ ഒരു അംശം മരം പോലും ഞങ്ങൾ വേസ്റ്റ് ആക്കുന്നില്ല. ഏറ്റവും ഹയസ്റ്റ് വാല്യൂവിൽ എടുക്കുന്നു. ഇവിടെ മരം വന്നാൽ അത് ഡീബാർക്ക് ചെയ്തിട്ട് ഡീബാർക്ക് ചെയ്യുന്ന സാധനം ഇതിലേക്ക് പൾപ്പിങ്ങിന് പോകുന്നു, പീലിങ്ങിന് പോകുന്നു, സ്ലൈസിങ്ങിന് പോകുന്നു. അതിനും പറ്റാത്തത് ബ്ലോക്ക് ബോർഡിന് കൊള്ളി വലിക്കുന്നു. അതിനും പറ്റാത്തത് ഞങ്ങൾ പൾപ്പിങ്ങിന് ഉപയോഗിക്കുന്നു, ബ്രിക്കറ്റ് ഉണ്ടാക്കുന്നു ബോയിലറിന് വേണ്ടിയിട്ട്. ഒന്നും പറ്റാത്തതാണെങ്കിൽ ഞങ്ങൾ അതിനെക്കൊണ്ട് വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് വളമായിട്ട് ഞങ്ങൾ വിൽക്കുന്നു. അപ്പം ഒരു 0 solid discharge, 0 liquid discharge ഫാക്ടറിയാണ് വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ്. വിദേശത്തും വൻ ഡിമാൻഡുള്ള വളപട്ടണം പ്ലൈവുഡിന്റെ കഥ ഇങ്ങനെയാണ്. ഇത് ഞങ്ങളെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഒരു വെരി പ്രൊഫഷണൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഞങ്ങളെ ഗൈഡൻസ് തരുന്നത്. ഇറ്റ്സ് എ ഫാമിലി ഓൺഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. അപ്പം പ്രൊഫഷണലി റണ്ണാണ്. ഞങ്ങൾക്ക് എൻജിനീയേഴ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ഉണ്ട്. അപ്പം വെരി ഫിനാൻസ് പ്രൊഫഷണലി റൺ വിത്ത് ടോട്ടൽ ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് ടു ദ ലോവർ ലെവൽ ഓൾസോ. ETV Bharat, Kannur.